എങ്ങനെ പ്രാപിക്കാം. പ്രത്യേകമായി നമ്മൾ ഇന്ന് വിശുദ്ധ ക്ലാരാധിപതിയുടെ തിരുനാളാണ് അതിനെ സ്മരിക്കുക. ഓരോ വിശുദ്ധരും ഈ സഭയിൽ അവർ കാണിച്ചു തരുന്ന ജീവിച്ചു തന്ന മാതൃക നമ്മൾ അനുഗമിക്കുവാനും വേണ്ടിയാണ് സഭ പഠിപ്പിക്കുക. പ്രത്യേകമായി നമുക്കറിയാം ഈ ദിവസങ്ങളിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്, ബ്രസീൽ. അവിടെ ഒളിമ്പിക്സ് നടക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിൽ നിന്നുള്ള ജനങ്ങൾ അവിടെ അവരുടെ പാർട്ടിസിപ്പേഷന് വേണ്ടി തങ്ങളുടെ മത്സരത്തിൽ പങ്കുവരുവാനായിട്ട് എല്ലാ ദേശത്തു നിന്നുള്ള ജനങ്ങൾ ബ്രസീലിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ പോയിട്ടുണ്ടോ ആ രാജ്യത്തെ ജനങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, തങ്ങളുടെ രാജ്യത്തിൽ നിന്നും പോയ ജനങ്ങളുടെ എന്തെങ്കിലും കിട്ടിയേ മതിയാവും, എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയിലാണ് ജനമെല്ലാം ബ്രസീലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഇത് നമുക്കറിയാം, ഇതൊരു മാനുഷികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ നല്ല വർഷങ്ങളോളം അധ്വാനിച്ച് കായികാഭ്യാസം ചെയ്ത് സമ്മാനം കൊടുക്കാനായിട്ട് ജനമെല്ലാം ബ്രസീലിലേക്ക് നീങ്ങുക. വിശുദ്ധ കാലപരിമിതി ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം നോക്കി യാത്ര ചെയ്യണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്ന് വിശുദ്ധ കാലപരിമിതിയെ കുറിച്ച് പറയുന്നത്. വിശുദ്ധ കാലപരിമിതി പറയുന്നൊരു കാര്യമുണ്ട്, നിന്നെ സ്നേഹിച്ച യേശുനാഥൻ നിന്റെ താകാനായിട്ട് ആഗ്രഹിക്കുന്ന യേശുനാഥനെ പോലെ ഈ പൂർണ്ണ ഹൃദയത്തോടു കൂടി സ്നേഹിക്കുക. അവിടുത്തെ വചനം ഒത്തുചേർന്ന് ഉറക്കെ നിങ്ങൾ വായിക്കാം. നിന്റെ സ്നേഹത്തിന് വേണ്ടി നീ അവനോട് സഹിച്ചാൽ
വിശുദ്ധ കാലം എന്നതുപോലെ സ്വർഗത്തെ ലക്ഷ്യമാക്കുന്ന ഓട്ടം